السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يوفى الصابرون أجرهم بغير حساب. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم، يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ ഉസ്താദുമാർ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ അൽ ഖമർ സ്ഥാപനത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി അതിരറ്റ് സന്തോഷിക്കുന്നവനാണ് വിനീതനായ ഞാനും. ആ സന്തോഷം പങ്കുവെക്കുക എന്ന നിലക്കാണ് ഈ പരിപാടിയിലും പങ്കെടുക്കുന്നത്. അല്ലാഹു തആല നമ്മുടെയും നമ്മോടുകൂടി സഹകരിക്കുന്നവരുടെയും നമ്മുടെ സന്താന പരമ്പരകളുടെയും ശിഷ്യപരമ്പരകളുടെയും നമുക്കെല്ലാം വഴി കാണിച്ചു തന്ന നമ്മുടെ മഹത്തായ മഹാന്മാരായ ഉസ്താദുമാരുടെയും അവരോടും നമ്മളോടും സഹകരിക്കുന്നവരുടെയും എല്ലാ പ്രവർത്തനങ്ങളിലും ഖൈറും ബർക്കത്തും തൗഫീഖും വർദ്ധിപ്പിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, കഴിഞ്ഞ വർഷം വന്നപ്പോൾ അന്നിവിടെ മഹാനായ ഷെയ്ഖുന സുൽത്താനുല്ലമ ഉസ്താദുവറുകളും അടക്കമുള്ള വേദിയിൽ വെച്ച് ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട അൻവർ സഖാഫി സൂചിപ്പിച്ച സ്ഥലത്തിൻ്റെയും ബിൽഡിങ്ങിൻ്റെയും കാര്യം സൂചിപ്പിക്കുകയും പലരും കഴിവിൻ്റെ പരമാവധി സഹായിക്കുകയും ചെയ്തതുകൊണ്ടാണ് മൂന്നിൽ രണ്ട് ഭാഗം സംഖ്യ കൊടുക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ബാക്കി കൊടുക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ ദീനിന് ഉപകരിക്കണം എന്ന നിലക്ക് അൽ ഖമർ സ്ഥാപനത്തിന് വേണ്ടി തന്നവർ അള്ളാഹു തആല അവർക്കും ബർക്കത്ത് നൽകട്ടെ. അവർക്കും അള്ളാഹു അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിക്കട്ടെ. അവരുടെ നല്ല മനസ്സുകൊണ്ട് ഒരൽപ്പം കൂടി നേരത്തെ പറഞ്ഞതിനേക്കാൾ
കുറെ കൂടി അവധി കിട്ടിയത് കൊണ്ട് നമുക്കൊരു ചെറിയ സമയം ബാക്കി സംഖ്യ സംഘടിപ്പിക്കാൻ ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെല്ലാവരും മുമ്പ് സഹായിച്ചവരും അന്ന് സാധിക്കാത്തവരും എല്ലാം കഴിവിൻ്റെ പരമാവധി അത് ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെതാക്കി തീർക്കാൻ വേണ്ടി നന്നായി സഹായിക്കണം, നന്നായി സഹകരിക്കണം എന്ന് വളരെ വിനയപൂർവം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബീവി റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ മഹദിയെ കാണാൻ വേണ്ടി രണ്ട് വലിയ മഹാന്മാർ ഒരു ദിവസം വന്നു. കാണുക എന്ന് പറഞ്ഞതിനർത്ഥം കണ്ണുകൊണ്ട് നോക്കുക എന്നല്ല, സന്ദർശിക്കുക. എടുത്തു ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ നിങ്ങളെ കാണാൻ വരുന്നു. ഞാൻ ചോദിച്ചെന്താണ്? എനിക്ക് രണ്ട് കണ്ണിനും കാഴ്ചയില്ല, സിറാജിൽ നിന്ന് സഹായം കിട്ടണം. അപ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്ത കാളെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നോക്കുക കാണുക എന്നല്ല, സന്ദർശിക്കുക എന്നാണ്. അതുപോലെ രണ്ട് മഹാന്മാർ സന്ദർശനത്തിന് വന്നു, നന്നായി വിശക്കുന്നുണ്ട്. രണ്ടാളും പരസ്പരം പറഞ്ഞു, ബീവി നമുക്ക് ഭക്ഷണം തരുകയായിരിക്കും. വന്നു കയറിയപ്പോ വിശക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ബീവി രണ്ട് പത്തിരി കൊണ്ട് കൊടുത്തു ഓരോരുത്തർക്ക് ഓരോന്ന്. അതവരുടെ വിശപ്പിന്റെ മുമ്പിൽ ഒരു സ്ഥാനത്തും നിൽക്കൂല, ഉള്ളത് കൊടുക്കുക എന്നുള്ള നിലക്ക് കൊടുത്തതാണ്. അങ്ങനെയാണ് മനുഷ്യൻ വേണ്ടത്, ഉള്ളതിന്റെ പരമാവധി കൊടുക്കുക. ആ പത്തിരി തിന്നാൻ നോക്കുമ്പോ മഹദി തന്നെ അതവരെ മുന്നിൽ എടുത്തു കൊണ്ടുപോയി അത് വേറൊരു യാചകനും എടുത്തു. അപ്പോ ഈ രണ്ട് മഹാന്മാരും ഇങ്ങനെ മുൾപോട്ട് നോക്കിയ സ്ഥലത്ത്, കാരണം ഇതെന്ത് സൽക്കാരാണ്, ഇങ്ങനെ ഒരു സൽക്കാരം. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി മഹദിയുടെ സമീപത്ത് വന്നു, ഒരു പൊതി കൊടുത്തു. മഹദി അത് തുറന്നു നോക്കിയപ്പോ 18 പത്തിരിയുണ്ട്. മഹദി പറഞ്ഞു, രണ്ടെണ്ണം കൂടി വേണം, നീ കൊണ്ടെത്തുന്ന രണ്ട് കുറവാണ്, അത് നീ എടുത്തതായിരിക്കും, അതുകൊണ്ട് ഞാനിത് സ്വീകരിക്കൂല. അപ്പൊ ഈ പെൺകുട്ടി അതും കൊണ്ട് തിരിച്ചുപോയി, വീണ്ടും പൊതി കൊണ്ടുവന്നു, അതിൽ 20 പത്തിരിയുണ്ട്. മഹദി സ്വീകരിച്ചു, ഭക്ഷണമായി അതിഥികൾക്ക് കൊണ്ടു കൊടുത്തു. ഇവര് ചോദിച്ചു, എന്തൊക്കെയാണ് ഞങ്ങൾ കണ്ട്, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്താണ് ഇതിന്റെ ഒക്കെ രഹസ്യം? ബീവി പറഞ്ഞു, നിങ്ങൾ വരുമ്പോ തന്നെ നിങ്ങൾക്ക് വിശക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. നിങ്ങൾക്ക് ഭക്ഷണം തരാൻ വേണ്ടി എന്റെ അടുത്തൊന്നുമില്ല, ഉള്ളത് തീർത്തും തരാൻ വിചാരിച്ച് രണ്ട് പത്തിരിയുള്ളൂ, അത് നിങ്ങൾക്ക് തന്നു. അപ്പൊ വേറൊരു യാചകൻ വല്ലാതെ വിശക്കുന്നു എന്ന് പറഞ്ഞു വന്നു. ആ യാചകൻ വന്നപ്പോ എനിക്കൊരു നല്ല ചാൻസ് കിട്ടി, കാരണം എനിക്ക് അള്ളാഹുവിന്റെ ഖുർആനിൽ നല്ല ഉറച്ച വിശ്വാസമുണ്ട്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, മൻജാ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ, ഒരു നന്മ ഒരാൾ കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന് അള്ളാഹു വകവെച്ചു കൊടുത്ത അവകാശം എന്ന നിലക്ക് തന്നെ 10 ഇരട്ടിയുണ്ട്. അതിനപ്പുറം അള്ളാഹു ഔദാര്യം കൊണ്ട് കൊടുക്കുന്നത് എത്രയോ വേറെയുണ്ട്. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് 10 ഇരട്ടിയുണ്ട്. അങ്ങനെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, എന്റെ രണ്ട് പത്തിരി നിങ്ങൾക്ക് എവിടെയും മതിയാകൂല എന്നെനിക്കറിയാം. അപ്പോഴാണ് വളരെ പാവപ്പെട്ട ഒരു യാചകൻ വന്ന് ഭക്ഷണം ചോദിച്ചത്. എനിക്ക് തോന്നി നല്ല ചാൻസാണിത്, ഇതെടുത്ത് സദഖ ചെയ്ത 10 ഇരട്ടി അള്ളാഹു തരും ചുരുങ്ങിയത്. അങ്ങനെ ഞാനതെടുത്ത് അവർ അദ്ദേഹത്തിന് സദഖ ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോ ആ പെൺകുട്ടി 18 പത്തിരിയും കൊണ്ടുവന്നു. അപ്പൊ അള്ളാഹുവിന് കണക്കറിയൂലേ, 2 ഇരട്ടി 20 അല്ലേ? അപ്പൊ അള്ളാഹുവിന് കണക്കറിയൂന്ന് ഉറപ്പല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 2 എണ്ണം നീ എടുത്തു വെച്ചതാണ്, 20 ഉണ്ടാകും. ഞാനത് തിരിച്ചു കൊടുത്തപ്പോ 20 അവൾ എനിക്ക് കൊണ്ടെത്തുന്നു, അപ്പൊ ഞാനത് സ്വീകരിച്ചു. നിങ്ങളെ നന്നായൊന്ന് സൽക്കരിക്കാൻ അള്ളാഹു അവസരം തന്നു. സുഹൃത്തുക്കളെ കൊടുക്കുന്നത് കുറഞ്ഞു പോവില്ല, ചുരുങ്ങിയത് 10 ഇരട്ടി കിട്ടും. അത് ചിലപ്പോ ദുനിയാവിലും കിട്ടും, ആഖിറത്തിൽ വേറെയും കിട്ടും. അതുകൊണ്ട് നല്ല നീയത്തോടുകൂടി ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി നിങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഫോം വാങ്ങി നിങ്ങളാൽ കഴിയുന്നത് എല്ലാവരും, മുമ്പ് കൊടുത്തവരും അതുപോലെ കൊടുക്കാൻ കഴിയാത്തവരും
എല്ലാവരും അതിൽ പങ്കുചേരണമെന്ന് വളരെ വിനയത്തോടെ പറയുന്നു. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ എളിയ ഖാദിമീങ്ങളാണ് ഞങ്ങൾ. ഈ ആഖിർ സമാനിൽ വിശ്വാസം പെടച്ചു പോകുമ്പോ, കർമ്മങ്ങളും ആചാരങ്ങളും വഴിതെറ്റിപ്പോകുമ്പോ, മുസ്ലിം ഉമ്മത്തിനെ, പ്രത്യേകിച്ചും യുവതലമുറയെ ശരിയായ മാർഗത്തിൽ ചലിപ്പിക്കണമെന്ന നിലക്ക് ഞങ്ങളുടെ മഹാന്മാരായ ഗുരുനാഥന്മാര് കാണിച്ചു തന്ന വഴിക്ക് ഞങ്ങളും എളിയ സ്ഥാപനങ്ങൾ നിർമ്മിച്ചു പ്രവർത്തിക്കുമ്പോ ഞങ്ങളോടുകൂടെ ആര് സഹായിച്ചവരുണ്ടോ, സഹകരിക്കുന്നവരുണ്ടോ, ഈ അൽഖമർ സ്ഥാപനത്തിന് ഇന്നുവരെ സഹായിച്ച ആരുണ്ടോ, ഇനി സഹായിക്കുന്നവരുണ്ടോ, അവരെല്ലാം നീ സഹായിക്കണേ അല്ലാഹ്. ദുനിയാവും ആഖിറവും അവർക്കും ഞങ്ങൾക്കും നീ ഏറ്റെടുത്ത് വിജയിപ്പിക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കുമുള്ള സർവ പ്രശ്നങ്ങളും നീ ഏറ്റെടുത്ത് പരിഹരിക്കണേ അല്ലാഹ്. അൻവർ സഖാഫി നീണ്ട വയത് പറയുന്നു, അത് ശരിയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിശാഖ മുതൽക്ക് തുടങ്ങിയതാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്, ഇനി നീളണ്ടയില്ല. അതുകൊണ്ട് അമിതമായി നീളാൻ പാടില്ലല്ലോ, ഒത്ത നീളേ പറ്റുള്ളൂ. അതുകൊണ്ട് നീണ്ട വയത് ഇനി പറഞ്ഞാൽ നാളത്തെ സുബിയൊക്കെ കഥാവും. അതുകൊണ്ട് നീണ്ട വയത് പറയുന്നില്ല. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള അവൻ പൊരുത്തപ്പെട്ട മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വയലിന് കുറേ നീണ്ട സമയമൊന്നും വേണ്ട. ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസമ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ ക്ഷമയുള്ള ആളാണ്. ദേഷ്യം പിടിക്കൂല, ആര് ദേഷ്യം പിടിപ്പിച്ചാലും എന്ത് പറഞ്ഞാലും ദേഷ്യം പിടിക്കൂല. അങ്ങനത്തെ നല്ല സ്വഭാവമുള്ള മഹാനാണ്. മൂപ്പരെ പേര് ഹാത്തമുൽ അസം അൽ അസം. അൽ അസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ചെവിട് കേട്ടുകൂടാത്ത ആള്. മൂപ്പർക്ക് ചെവിട്ടിന് കേൾവിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ മൂപ്പർ അങ്ങനെ പേര് വിളിക്കാൻ കാരണം എന്താണ്? മഹാനവറുകളോട് എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ശരീരത്തിൽ നിന്ന് അറിയാതെ ഒരു ശബ്ദം പുറപ്പെട്ടുപോയി. അപ്പൊ ഈ പെണ്ണിന് വല്ലാത്ത നാണക്കേട്. അപ്പൊ മഹാനവറുകൾ മനസ്സിലാക്കി ഈ പെണ്ണിന് മനസ്സിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, നാണക്കേട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് കേട്ടിട്ടില്ല എന്ന് അവൾക്ക് തോന്നണം. മൂപ്പര് പറഞ്ഞു, നീ പറയുന്ന ഒന്നും ഞാൻ കേൾക്കുന്നില്ല, നീ ഉറക്കെ പറയണം, ഞാൻ അങ്ങനെ ഒന്നും കേൾക്കൂല. അപ്പൊ ഈ സ്ത്രീക്ക് സന്തോഷമായി, കാരണം ആ ശബ്ദം പുറപ്പെട്ടത് മൂപ്പര് കേട്ടിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കി സന്തോഷമായി. ആ പെണ്ണ് മരണപ്പെടുന്നത് വരെ മൂപ്പര് ശബ്ദം കേൾക്കാത്ത ആളെ പോലെ ഇങ്ങനെ അഭിനയിക്കും. എന്തിന്? ഈ പെണ്ണിനൊരു ടെൻഷൻ വേണ്ട വിചാരിച്ചിട്ട്. അങ്ങനെ ആർക്കും ടെൻഷൻ ഉണ്ടാക്കാതെ, ആർക്കും മനസ്സിന് പ്രയാസമുണ്ടാക്കാതെ, ആരോടും ദേഷ്യം പിടിക്കാതെ എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവർക്കും മനസ്സമാധാനമുണ്ടാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിച്ച ആളാണ് ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് അൽ അസം എന്ന് പേര് വരാൻ തന്നെ കാരണം ഈ സംഭവമാണെന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ആ മഹാന ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു സുഹൃത്തുക്കളെ, അങ്ങാടിക്കൂടി ഇങ്ങനെ പോകുമ്പോ ഒരാളെ കണ്ടു. അദ്ദേഹം ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ശിഷ്യൻ, ആ ശിഷ്യന്റെ കൈ പിടിച്ചു വെച്ചിരിക്കുന്നു. ശിഷ്യന്മാരോട് എപ്പോഴും ഉസ്താദുമാർക്ക് വല്ലാത്ത അനുകമ്പയും സ്നേഹവും ഉണ്ടാകും. ശിഷ്യന്റെ കൈ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരാള് ആ ശിഷ്യനോട് വളരെ ഗൗരവത്തിൽ സംസാരിക്കും. അദ്ദേഹം പറയുന്നു, ഇവൻ എന്നോടൊരു സാധനം വാങ്ങി, എന്നിട്ട് കാലം കുറേയായി, കൊല്ലങ്ങളായി, ഇതുവരെ പൈസ തന്നു തീർത്തിട്ടില്ല എന്ന് പറയാൻ. സുബ്ഹാനല്ലാഹ്, ഇത് കണ്ടപ്പോ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത വിഷമം തോന്നി. അൽഹംദുലില്ലാഹ്, നമ്മൾ അൻവർ സഖാഫി സംഖ്യ കൊടുത്ത് തീർത്തിട്ടില്ലെങ്കിലും വിറ്റ ആള് നല്ല ക്ഷമയുള്ള ആളും
വളരെ സഹകരണമുള്ള ആളുമായതുകൊണ്ട് അങ്ങനത്തെ ഒരവസ്ഥ എനിക്ക് കാണേണ്ടി വന്നിട്ടില്ല. അതിൽ സന്തോഷമുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ. മഹാനായ ഹാത്തിമുല്ല സമർദി അല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന് കുട്ടിക്കൊന്ന് സഹായിച്ചു കൊടുക്കണോ, ഒരു സഹായം ചെയ്തു കൊടുക്ക്, കഴിയാത്ത കൊണ്ടായിരിക്കും തരാത്തത്. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് സഹായമൊന്നും എനിക്കറിയില്ല, എനിക്ക് കിട്ടാനുള്ള കിട്ടണോ. അദ്ദേഹം കുറച്ച് കടുപ്പുള്ള മനുഷ്യനാണ്, സഹായമൊന്നും എനിക്കറിയില്ല, കിട്ടാനുള്ള ഇപ്പൊ കിട്ടണോ, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് എന്റെ പണം കിട്ടണം. വളരെ കടുപ്പത്തിൽ പറഞ്ഞപ്പോൾ കുറേ ഉസ്താദായ ഹാത്തമുല്ല സമർദിയല്ലാഹു അൻഹു പറഞ്ഞു നോക്കി, അതൊന്നും ഇയാളും മുമ്പിൽ വരപോയില്ല. അപ്പൊ മഹാനവറുകൾക്ക് ദേഷ്യം പിടിച്ചു. ഒരിക്കലും ദേഷ്യം പിടിക്കാത്ത ഹാത്തമുല്ല സമർദിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചിട്ട് അയാളൊന്നും പറഞ്ഞിട്ടില്ലട്ടോ. കാരണം അയാൾ കിട്ടാനുള്ള അയാൾ ചോദിക്കുന്നു, അയാൾ കുറ്റക്കാരനല്ലോ. പിന്നെന്ത് ചെയ്തു എന്നറിയോ, മഹാനവറുകളെ കയ്യിലുള്ള ഒരു മേത്തട്ടമുണ്ട്, ആ മേത്തട്ടം എടുത്തിട്ട് ചുമലിൽ നിന്ന് മേത്തട്ടമെടുത്ത് ഭൂമിയിൽ ഒരൊറ്റ അടി, ആ അടിയങ്ങടിച്ചപ്പോൾ അങ്ങാടി നിറയെ സ്വർണ നാണയം. സുബ്ഹാനല്ലാഹ്, ഹാത്തമുല്ല സമർദിയല്ലാഹുവിനൊക്കെ അങ്ങനത്തെ കറാമത്ത് കാണിക്കാൻ കഴിയും, നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല. സുഹൃത്തുക്കളെ, അതുകൊണ്ട് നിങ്ങളൊക്കെ നന്നായി സഹായിക്കണം. ഹാത്തമുല്ല സമർദിയല്ലാഹു അതാ ചുമലിലിട്ട് മേത്തട്ടമെടുത്ത് ഒരൊറ്റ അടിയടിച്ചപ്പോ അങ്ങാടി നിറയെ സ്വർണ നാണയം. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, എടോ നിനക്ക് കിട്ടാനുള്ള അവകാശം നീ അതിൽ നിന്ന് എടുത്തോ, ഒരൊറ്റ നാണയം കൂടുതൽ തൊട്ടുപോകാൻ പാടില്ല, നിനക്ക് കിട്ടാനുള്ളത് മുഴുവനും അതിൽ നിന്ന് നീ എടുത്തോ, അഥവാ കൂടുതൽ എടുത്താൽ നിന്റെ കൈ അങ്ങനെ തന്നെ ഒലഞ്ഞു പോകും, കുഴഞ്ഞു പോകും, അതുകൊണ്ട് ഒരൊറ്റ ഒന്ന് കൂടുതൽ എടുക്കാൻ പാടില്ല. ഇയാള് അദ്ദേഹം ഈ ദീനാറ് സ്വർണ നാണയം കിട്ടാനുള്ളത് മുഴുവനും പെറുക്കിയെടുത്ത് അതിന്റെ ശേഷം പിന്നെ കൊറേ പിന്നെയും ബാക്കിയുണ്ട്. ഇയാൾക്ക് സഹിക്കുന്നില്ല കണ്ടിട്ട്. ഇയാളെ കൈ മെല്ലെ അങ്ങോട്ടങ്ങ് നീക്കിപ്പോയി, നീങ്ങിപ്പോയി വേറൊരു സ്വർണ നാണയത്തിലേക്ക്. അപ്പോഴേക്ക് കയ്യങ്ങ് കുഴഞ്ഞുപോയി. കൈ കുഴഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഉറക്കെ ഒരു നിലവിളിയാണ്, സുബ്ഹാനല്ലാഹ്, ഹാത്തമുല്ല സമർദിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കിടന്നുകൊണ്ട് അതാ മാപ്പ് പറയുന്നു. മഹാനായ ഹാത്തമുല്ല സമർദിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്യുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള വലിയ മഹാനാണ് ഹാത്തമുല്ല സമർദിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ സമീപത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു നല്ല ഉപദേശം നൽകണം, ഞാൻ യാത്ര പോവുകയാണ്. മഹാനായ ഹാത്തമുല്ല സമർദിയല്ലാഹു അൻഹു അപ്പോൾ പറഞ്ഞ ഒരു ഉപദേശമുണ്ട്, അത് മാത്രം പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം നിർത്തും. ഹാത്തമുല്ല സമർദിയല്ലാഹു അൻഹു പറയാണ്, ഇൻ തലബത നാസിറൻ, നീ സഹായിക്കുന്നവനെ തേടുകയാണെങ്കിൽ, സഹായിയെ അന്വേഷിക്കുകയാണെങ്കിൽ, ഓ മോനെ, നിനക്ക് അല്ലാഹു മതി, അല്ലാഹു നിന്നെ മതിയാക്കുന്നവനാണ്, അല്ലാഹുവിന്റെ കതനാവിന് കുറവില്ല, അല്ലാഹുവിന്റെ കൊടുതിക്ക് തീർച്ചയില്ല, മറ്റുള്ള ആരെപ്പോലെയുമല്ല. സൃഷ്ടികളോട് ഒരിക്കൽ ചോദിച്ചു, പിന്നെയും ചോദിച്ചു, പിന്നെയും ചോദിക്കുമ്പോ അവർക്ക് മടുപ്പ് വരും, അവര് ചിലപ്പോൾ അവർക്ക് വിഷമം വരും. അല്ലാഹു ജല്ല ജലാലുഹു ചോദിക്കുന്നതിനനുസരിച്ച് സ്നേഹം വർദ്ധിക്കലാണ്, അവന്റെ പൊരുത്തം കിട്ടലാണ്. നിനക്ക് സഹായി വേണോ, നിനക്ക് അല്ലാഹു മതി. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഏഴ് പ്രാവശ്യം ചൊല്ലല് സുന്നത്തുള്ള ദിക്റാണ്. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ
അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അല്ലാഹു തആല എന്നെ മതിയാക്കുന്നവനാണ്, അവനല്ലാതെ ആരാധനക്കർഹനില്ല. അവൻ വലിയ അർശിന്റെ അധിപനാണ്, വലിയ ഗംഭീര അർശിന്റെ അധിപനാണ്, വലിയ അധികാരത്തിന്റെ ഉടമസ്ഥനാണ്. ആ അല്ലാഹു ജല്ല ജലാലുഹു, അവന്റെ മേൽ ഞാൻ സർവ വിഷയങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന ദിക്ര് രാവിലെയും വൈകുന്നേരവും ഏഴ് പ്രാവശ്യം ചൊല്ലൽ സുന്നത്താണല്ലോ. അതേ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച വിറുദുൽ ലത്തീഫിൽ അത് പറയുന്നുണ്ടല്ലോ സുഹൃത്തുക്കളെ. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അത് വന്നിട്ടുണ്ടല്ലോ. അള്ളാഹുവിൽ പൂർണ്ണമായി ഏൽപ്പിക്കണം. അള്ളാഹു ആണ് സർവ സഹായവും നൽകുന്നവൻ. വമൻ നസറു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. അയ്യായിരം മലക്കുകളെ ഇറക്കി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ബദരീങ്ങളെയും സഹായിക്കാൻ വേണ്ടി അയ്യായിരം മലക്കുകളെ തലേക്കെട്ടും കെട്ടിയിട്ട് അള്ളാഹു തല ഇറക്കി. ആ തലേക്കെട്ട് കെട്ടിയ പ്രത്യേകം അടയാളമുള്ള മലക്കുകൾ അതേ ഹംസത്യാലിമ്മിനൽ മലായിക്കത്തി അടയാളമുള്ള അയ്യായിരത്തോളം മലക്കുകളെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും സഹായിക്കാൻ അയച്ചു കൊടുത്തു. എന്നിട്ട് അത് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, വമൻ നസറു ഇല്ലാ മിൻ ഇൻദല്ലാഹിൽ അസീസിൽ ഹകീം. അയ്യായിരം മലക്കുകൾ നടത്തിയ സഹായവും എല്ലാ സഹായവും അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. ലോകത്ത് ആർക്ക് എന്ത് സഹായം കിട്ടുന്നുണ്ടെങ്കിലും അത് ഡോക്ടർ മുഖേനയാണെങ്കിലും എഞ്ചിനീയർ മുഖേനയാണെങ്കിലും വക്കീല് മുഖേനയാണെങ്കിലും കോടതി മുഖേനയാണെങ്കിലും പോലീസ് മുഖേനയാണെങ്കിലും ഭരണാധികാരി മുഖേനയാണെങ്കിലും ആരോഗ്യമുള്ളവൻ മുഖേനയാണെങ്കിലും പണക്കാരൻ മുഖേന ഉള്ളതാണെങ്കിലും അതേ പണ്ഡിതൻ മുഖേന ഉള്ളതാണെങ്കിലും ഔലിയാക്കൾ മുഖേന ഉള്ളതാണെങ്കിലും അമ്പിയാക്കൾ മുഖേന ഉള്ളതാണെങ്കിലും മലക്കുകൾ മുഖേന ഉള്ളതാണെങ്കിലും ലോകത്ത് ഏത് സൃഷ്ടികൾ മുഖേന എന്ത് സഹായമുണ്ടോ, മുഴുവൻ സഹായവും അല്ലാഹു ജല്ല ജലാലുഹു അവൻ കൊടുക്കുന്ന സഹായമാണ്. അവന്റെ ഉദ്ദേശമില്ലാതെ, അവന്റെ തീരുമാനമില്ലാതെ, അവന്റെ ഉത്തരവില്ലാതെ, അഥവാ ഉണ്ടാകണം എന്ന അവന്റെ ഉദ്ദേശമില്ലാതെ ഒരു സഹായവും ഒരാളിൽ നിന്നും ഒരാൾക്കും ഒരിക്കലും ലഭിക്കാനില്ല. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. എത്ര ക്ലിയറാണ് നമ്മുടെ വിശ്വാസം! എല്ലാ സഹായവും അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു. അല്ലാഹ് വഇയ്യാക നസ്തഈൻ, സർവ വിഷയങ്ങളിലും നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അല്ലാഹ് ഞങ്ങളിതാ ബാപ്പനോട് ചോദിച്ചാലും ഉമ്മാനോട് ചോദിച്ചാലും ഡോക്ടറോട് ചോദിച്ചാലും പണക്കാരോട് ചോദിച്ചാലും അധികാരമുള്ളവരോട് ചോദിച്ചാലും അമ്പിയാക്കളോട് ചോദിച്ചാലും ഔലിയാക്കളോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും അതാ അസഹായം നിന്നിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നതിനാൽ അതിൻ്റെ എല്ലാം അപ്പുറം നിന്നോട് ചോദിക്കുന്നു. അല്ലാഹ് നീ സഹായിക്കാതെ ഒരാൾക്കും ഒരു സഹായവും ചെയ്യാൻ കഴിയില്ല. സഹായം മുഴുവനും അല്ലാഹുവിങ്കിൽ നിന്നാണ്. അതാണ് ഹാതിമുൻ നസ്റു റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നീ അല്ലാഹുവിന്റെ മേൽ പൂർണ്ണമായി ഏൽപ്പിക്കണം, അല്ലാഹു നിനക്ക് സഹായത്തിന് മതിയായവനാണ്. ഈ ചെറുപ്പക്കാരൻ എന്തിനായിരുന്നു വന്നത്? ഞാൻ യാത്ര പോവാണ്, എനിക്കൊരു നസീഹത്ത് തരണമെന്ന് പറയാനാ. എന്നാൽ ഹാത്തമുൽ സ്മൃതി അവൻ എന്താ പറഞ്ഞത്? അങ്ങനെ നസീഹത്തിന്റെ സഹായം എന്നോട് ചോദിക്കേണ്ട, നീ അള്ളഹാനോട് ചോദിച്ചാ മതിനാ. അങ്ങനല്ല, നസീഹത്ത് ചെയ്തു കൊടുത്തുകൊണ്ട് സഹായിക്കാം. അങ്ങനെയാണ് ഒരാളോട് ചോദിച്ചാ ചെയ്യേണ്ടത്. കഴിയുന്ന സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് സഹായിക്കുക. അത് അള്ളാഹുവിങ്കിൽ നിന്നാണെന്ന് കൊടുക്കുന്നവനും വിശ്വസിക്കുക, കിട്ടുന്നവനും വിശ്വസിക്കുക. അങ്ങനെയാണ്.
സുഹൃത്തുക്കളെ, ഹാതമുൽ അസ്മ റളിയല്ലാഹു അൻഹു അത് പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചിലരുണ്ട് അവർക്ക് തവക്കുൽ അറിയില്ല, അള്ളാഹുവിന്റെ സഹായം എങ്ങനെ കിട്ടുന്നു എന്നതിനെ കുറിച്ച് വിവരമില്ല. അത്തരം ചിലർ മുസ്ലിമീങ്ങളെ കാഫറായി പ്രഖ്യാപിച്ച് കളിയും. അവർക്ക് വിവരമില്ല എന്നിട്ടാണ്. അള്ളാഹു അവർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി കൊടുക്കട്ടെ. ഞാൻ ഈ അടുത്ത് മലേഷ്യയിൽ പോയി. അവിടെ ഒരു മലേഷ്യയിലെ ഒരു മുഫ്തിയെ കാണാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി. അദ്ദേഹവുമായി കുറെ നേരം സംഭാഷണം നടത്തി. ഞാൻ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹത്തോട് കുറേയേറെ സംസാരിച്ചു. എന്റെ കൂടെ മലേഷ്യക്കാരും ഉണ്ട്, എന്റെ മകൻ ബഷീറും ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി താഴെ എത്തിയപ്പോ ഒരു ചാർട്ട് കണ്ടു. ആ ചാർട്ടിന്റെ മേലെ എഴുതി വെച്ചിരിക്കുന്നു. എന്താ എഴുതി വെച്ചത്? എഴുതി വെച്ചത് പുത്തൻവാദിയുടെ പേരാണ്. അത് നമ്മളെ ചില സ്ഥലത്ത് സലഫി എന്ന് പറയും, ചില സ്ഥലത്ത് വഹാബി എന്ന് പറയും. അവിടെ വഹാബി എന്നാണ് എഴുതി വെച്ചത്. എന്നിട്ട് അതിന്റെ ചുവടെ എഴുതി വെച്ചിരിക്കുന്നു ഇവരുടെ പരിപാടി എന്താണ് എന്ന നിലക്ക് ചാർട്ടർ വലി എഴുതി വെച്ചത് കണ്ടു. ഒന്ന് ഇർഹാബ്, മറ്റൊന്ന് തഫ്ജീർ, വേറൊന്ന് തക്ഫീർ. ഞാൻ എന്റെ മകനോട് പറഞ്ഞു അത് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു, മൊബൈലിൽ പിടിച്ചെടുക്കാൻ പറഞ്ഞു. എന്താ എഴുതിയത്? പുത്തൻവാദികളുടെ ഏർപ്പാട് ഒന്ന് തീവ്രവാദം, രണ്ടാമത്തേത് സ്ഫോടനം, മൂന്നാമത്തേത് കാഫറാക്കൽ. കാഫറാക്കൽ ഇത് നമ്മളെ എസ് വൈ എസിന്റെ കീഴിൽ എഴുതി വെച്ചൊന്നല്ല, അവിടുത്തെ മുഫ്തിന്റെ ഓഫീസിൽ മലേഷ്യയിൽ എഴുതി വെച്ചത് ഞാൻ പറഞ്ഞു. ഇപ്പോഴും നിങ്ങൾ വേണമെങ്കിൽ അവിടെ വിളിച്ച് ചോദിച്ചാൽ ആളുകൾ ഫോട്ടോ എടുത്ത് അയച്ചു. സുഹൃത്തുക്കളെ, ആരും മുസ്ലിമീങ്ങളെ കാഫറായി പ്രഖ്യാപിക്കരുത്, മുശ്രിക്കായി പ്രഖ്യാപിക്കരുത്. മുസ്ലിമീങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ അത് വിശ്വസിക്കുന്നവരാണ്. വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹ്, എല്ലാ നന്മയും തിന്മയും അള്ളാഹുവിങ്കൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അത് ബദരീങ്ങൾ മുഖേന കിട്ടിയാലും, നബിതങ്ങൾ മുഖേന കിട്ടിയാലും, ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന കിട്ടിയാലും, ലോകത്ത് ഏത് സൃഷ്ടി മുഖേന കിട്ടിയാലും, എല്ലാം മിനല്ലാഹ്. ഈമാൻ കാര്യത്തിൽ ആറാമതായി എണ്ണി പഠിപ്പിച്ചതും പഠിക്കുന്നതും അള്ളാഹുവിങ്കൽ നിന്നല്ലാതെ ഒന്നും കിട്ടാനില്ല. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾക്ക് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടി. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പോയി വെള്ളത്തിന് തേടി. മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു തആല ഓർഡർ കൊടുത്തു, മൂസാ നബിയെ നിങ്ങൾ അനുയായികൾ വെള്ളത്തിന് തേടുന്നുണ്ട് നിങ്ങളോട്, അതുകൊണ്ട് അവർക്ക് ഇസ്ലാം എന്ന് പുറത്തുപോയി മുശ്രിക്കായി, എന്നോട് മാത്രമേ തേടാൻ പാടുള്ളൂ എന്നല്ല. പിന്നെ എന്താ വഹി അറിയിച്ചത്? ഖുർആൻ പറയുന്ന അനിദ്രിബ്യസാക്കൽ ഹജർ, നിങ്ങളെ കയ്യിലെ വടി കൊണ്ട് കല്ലിനൊരടി കൊടുക്കണം. കല്ലിനടിച്ചാൽ സാധാരണ നിലക്ക് വെള്ളം കിട്ടൂല, വടി പൊട്ടിപ്പോകും. പക്ഷേ ഇത് മുഅ്ജിസത്താണ്, മുഅ്ജിസത്ത് അസാധാരണ സംഭവമാണ്. മൂസാ നബിയോട് പറയുന്ന മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കണം, പാറക്കടിച്ച് വെള്ളം കൊടുക്കണം. അതാ പാറയിൽ വെള്ളം പൊട്ടി ഒലിക്കുന്ന ഖുർആനിൽ അല്ലാഹ് പറയുന്നു, ഫംബജസത്തെ മിൻഹു തനത്ത അശ്റത ഐനാ, 12 തോടുകൾ അതാ പൊട്ടി ഒലിക്കുന്നു. അപ്പൊ കണ്ടില്ലേ, നിങ്ങൾ മൂസാ നബിയോട് അനുയായികൾ തേടുന്നു മുഅ്ജിസത്ത് മുഖേന സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അതിന് അല്ലാഹു തആല പിന്തുണക്കുന്നു. അല്ലാഹു തആല ആ നിലക്ക് മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കാൻ മൂസാ നബിയോട് ആവശ്യപ്പെടുന്നു. വെള്ളം അല്ലാഹു പാറയിൽ നിന്ന് സൃഷ്ടിച്ചു കൊടുക്കുന്നു. ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ, ദാഹത്തിന്റെ കാഠിന്യത്താൽ സഹാബത്തി നബിതങ്ങളോട് വെള്ളത്തിന് വ്യവലാതിപ്പെടുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, കയ്യിന്റെ വിരലിലൂടെ നബിതങ്ങൾ വെള്ളം കൊടുക്കുന്നു. ഫജഅല അൽമാഉ യഫൂറു മിൻ ബൈനി അസാബിഹി അമന്ത ഫജ്ജറത്തിൽ അൻഹാറു നാബിഅതൻ മിൻ ഇസ്ബഇഹി ഫറൗ വൽ ജൈസ ിൽ മദദീ.
കയ്യിന്റെ വിരലിലൂടെ നബി തങ്ങൾ വെള്ളം കൊടുക്കുന്നു, മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കുന്നു. അപ്പൊ അമ്പിയാക്കളെ മുഅ്ജിസത്ത് മുഖേന, ഔലിയാക്കളെ കറാമത്ത് മുഖേന സഹായം കിട്ടാറുണ്ട്. അതാണ് സുഹൃത്തുക്കളെ ഹാത്തമുല്ല സമ്മു റളിയല്ലാഹു അൻഹു സ്വന്തം ശിഷ്യനെ കറാമത്ത് മുഖേന സഹായിച്ചതാണ് നേരത്തെ നമ്മൾ കണ്ടത്. അങ്ങനെ ഔലിയാക്കൾ അമ്പിയാക്കൾ മുഖേനയുള്ള സഹായവും അല്ലാഹുവിങ്കിൽ നിന്നുള്ളത് തന്നെ. അതുകൊണ്ടാണ് മഹാനവർകൾ പറഞ്ഞത്, ഓ മോനെ നിനക്ക് സഹായം തേടുകയാണോ, നിനക്ക് അല്ലാഹു മതി, അല്ലാഹുവിന്റെ മേൽ എല്ലാം ഏൽപ്പിക്കണം. അതാണ് ഒരു മൂമിനിന്റെ കടപ്പാട്. ഹത്തമുല്ല സ്മൃതി അല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്ന് ആ ഭക്ഷണം കിട്ടുക? അള്ളാഹിന്റെ ഖജനാവുന്നത് തന്നെ ഊപ്പര്. അപ്പൊ ഇയാൾ പറഞ്ഞു, അങ്ങനെ ഒന്നും നിങ്ങൾ മനുഷ്യന്മാരെ ഭക്ഷണം കഴിച്ച് തിന്ന് ജീവിക്കാണ്. അങ്ങനെ ഉണ്ടല്ലോ ചിലർക്ക് ഒരു തോന്നലുണ്ടല്ലോ, പണ്ഡിതന്മാരൊക്കെ നമ്മൾ തിന്ന് ജീവിക്കാണെന്നൊരു തോന്നൽ. അങ്ങനത്തെ ഒരു തോന്നലുള്ള ഒരാളാണ് ഇയാൾ. ഇയാൾ നിങ്ങൾ മനുഷ്യന്മാരെ തിന്ന് ജീവിക്കാണ്. ബഹുമാനപ്പെട്ട ഹാത്തമുല്ല സമ്മു തങ്ങൾ ചോദിച്ചോളോ, നിന്റെ ഞാനെന്തോ തിന്നിനോന്ന് ചോദിച്ചു. ഇയാൾ പറഞ്ഞു, ഇല്ലാതെ പിന്നെ നീ ഇങ്ങനെ തെളിവില്ലാണ്ട് സംസാരിക്കാന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ ചോദിച്ചു, സംസാരമൊക്കെ തെളിവാണോ? പിന്നെ സംസാരം തെളിവല്ലാതെ, സംസാരം തെളിവല്ലാതെ നിന്റെ ബാപ്പാക്ക് ഉമ്മ ഹലാലായി കിട്ടിയത് എങ്ങനെയാണെന്ന് നിനക്കറിയോ? അത് സംസാരം കൊണ്ട് അങ്കായത്തുക്ക ബിന്ദി എന്ന് പറഞ്ഞു. അപ്പൊ കബിൽ തുനിക്ക് ആഹാന്ന് പറഞ്ഞു. സംസാരിച്ചിട്ട് ആ ബാപ്പാക്ക് ഉമ്മ ഹലാലായത് അങ്ങനെയാ നീ ജനിച്ചത് നീ അറിയോ എന്ന് ചോദിച്ചു. ഹാത്തമുല്ല സമ്മു മോഹൻലുവിന്റെ ചോദ്യം. അപ്പോ ഇയാൾ പറഞ്ഞു, ഏയ് ശൈഖേ, നിങ്ങള് അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ മലർന്നവിടെ കിടന്നാ മതി, എന്നാ പിന്നെ ഭക്ഷണം ഇങ്ങ് വരുമല്ലോ എന്ന്. ഹാത്തമുല്ല സമ്മു, നീ എന്തൊരു മനുഷ്യനാണോ, ഞാൻ മലർന്ന് കിടന്നോനല്ലേ, എന്നൊക്കെ ഭക്ഷണം കിട്ടിയതല്ലേ, എന്റെ രാജാവിക്ക് ഭക്ഷണം തന്നില്ലേ, ഞാൻ ഉമ്മാന്റെ വയറ്റിൽ 9 മാസത്തോളം മലർന്നു കിടന്നു, എനിക്കെന്റെ രാജാവ് ഭക്ഷണം തന്നു, അവിടുന്ന് ഞാൻ പുറത്തേക്ക് വന്നു, മാസങ്ങളോളം എനിക്കെന്റെ രാജാവ് ഞാൻ മലർന്നു കിടന്നിട്ട് ഭക്ഷണം തന്നു, അന്നത്തെ ഭക്ഷണം ദഹിക്കാതിരുന്നിട്ടില്ല, അന്നത്തെ ഭക്ഷണത്തിന് ഞാൻ അധ്വാനിച്ചിട്ടില്ല, വിയർപ്പൊലിപ്പിച്ചിട്ടില്ല, മലർന്നു കിടന്നിട്ട് ഭക്ഷണം തന്നവനാണ് എന്റെ രാജാവായ അല്ലാഹ്, അവന്റെ ഖജനാവെന്നാണ് എനിക്ക് ഇതാ ഞാൻ നിന്നോട് പറഞ്ഞത്. അപ്പൊ ഈ വന്നാള് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ വിത്തിടാണ്ട് മുളക്കോന്ന് ചോദിച്ചു. എടോ മനുഷ്യ, നിന്റെ തലയിൽ എത്ര രോമമാ മുളച്ചത്? വിത്തിട്ടിട്ടാണോ? അല്ലാഹു തആല അവനെ മുളപ്പിക്കണമെങ്കിൽ വിത്ത് വേണോ? നിന്റെ തലയിലെ മുടി പലപ്പോഴും കളഞ്ഞതല്ലേ, വെട്ടിയതല്ലേ, എന്നിട്ട് പിന്നെയും മുളച്ചത് വിത്തിട്ടിട്ടാണോ? വളം ചേർത്തിട്ടാണോ? എന്റെ രാജാവിന് വിത്തിടാതെയും തരാൻ കഴിയും മോനെ. ആ മഹാനായ ഹാത്തമുല്ല സമ്മു റളിയല്ലാഹു അൻഹു വലിയ തവക്കുലുള്ള ആളാണ്, അള്ളാഹുവിന്റെ മേലെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളാണ്. ആ മഹാനാണ് പറഞ്ഞത്, നിനക്ക് സഹായിയാണോ ആവശ്യം എങ്കിൽ നിനക്ക് അല്ലാഹു മതി. രണ്ടാമതായി പറയുകയാണ് മോനെ, നിനക്കൊരു മുസാഹിബാണ് ആവശ്യമെങ്കിൽ നിന്റെ കൂടെ നടക്കുന്ന, നിനക്ക് കൂടെ നടക്കാൻ പറ്റുന്ന, നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരാളാണ് ആവശ്യമെങ്കിൽ ഞാൻ നിന്നോട് പറയട്ടെ, ഫഹസ്ബുക്കൽ കിറാമുൽ കാതിബൂൽ, നിന്റെ എല്ലാ ചലനങ്ങളും അടക്കങ്ങളും നിന്റെ വാക്കുകളും പ്രവൃത്തികളും നിന്റെ സർവ വിഷയങ്ങളും എഴുതി റെക്കോർഡാക്കുന്ന കുറെ മഹാന്മാരായ മലക്കുകളില്ലേ, അങ്ങനെ എഴുതി റെക്കോർഡാക്കുന്ന മലക്കുകളില്ലേ, ആ മലക്കുകളാണ് നിനക്ക് കൂട്ടാളികളായിട്ട് മതിയാകുന്നത്. നീ ഓർമ്മിച്ചോളളം, നിന്റെ കൂടെ തന്നെ ഉണ്ടാ മലക്ക്. അതുകൊണ്ട് തന്നെ നീ ഒരു പക്ഷേ നിന്റെ ബാപ്പ കണ്ടാൽ ചെയ്യാത്ത തെറ്റ്, നിന്റെ ഉമ്മ അറിഞ്ഞാൽ ചെയ്യാത്ത തെറ്റ്, നിന്റെ ഉസ്താദ് അറിഞ്ഞാൽ ചെയ്യാത്ത തെറ്റ്, നിന്റെ ശിഷ്യനറിഞ്ഞാൽ നിനക്ക് വിഷമമുള്ള തെറ്റ്, നിന്റെ അയൽവാസിയോ നേതാവോ അനുയായിയോ നീയുമായി ബന്ധപ്പെട്ടവരോ അറിയാൻ പറ്റാത്ത തെറ്റ്, അല്ലേ ആ തെറ്റ് ആരും കാണുന്നില്ലെന്ന് നീ ധരിച്ചു പോകണ്ട. ഫഹസ്ബുക്കൽ കിറാമുൽ കാതിബൂൽ,
നിന്റെ നന്മതിന്മകൾ എഴുതി വെക്കുന്ന, അതുപോലെ തന്നെ നിന്റെ വിഷയങ്ങൾ എഴുതി വെക്കുന്ന മഹാന്മാരായ മലക്കുകൾ നിന്റെ കൂട്ടുജീവിതത്തിന് മതി. അത് ഓർമ്മിച്ചുകൊണ്ട് വേണം നിന്റെ ജീവിതം നയിക്കാൻ. നിന്റെ കൂടെ മലക്കുകളുണ്ട്. ഇനി മോനെ, നിനക്ക് പാഠമാണോ ആവശ്യം? പാഠം പഠിക്കാനാണെങ്കിൽ നിന്നോട് പറയട്ടെ, ഫഹസ്ബുക ദുനിയാ, ഈ ദുനിയാവ് നിനക്ക് മതി. കാണുന്നില്ലേ, നീ ഒരു കാലത്ത് വലിയ രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായി, ലോകമൊട്ടാദാ രാഷ്ട്രം മുഴുവനും കട്ടൗട്ട് നിർമ്മിച്ചു വെച്ചിട്ടുള്ള ഭരണാധികാരി, പിന്നെ ഒരു ദിവസം അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്, പിന്നീട് ചിലപ്പോൾ തൂക്കിക്കൊല്ലപ്പെടുകയാണ്, കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കുകയാണ്, തൂക്കിലേറ്റപ്പെടുകയാണ്. അതല്ലേ ഈ ഭൂമിലോകത്ത് അധികാരത്തിന്റെ സ്ഥിതി. ഇതുപോലെ വലിയ പണക്കാരനായി ജീവിച്ചവൻ പിന്നീട് പാപ്പരായി പോയി യാചകനായി പോവുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, പറയാനൊക്കുമോ? കാരണം പലതുണ്ടാകാം. എല്ലാവരും എഴുതിയതിന് മുൻ സലാത്തുകളും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇരുന്നോളൂ. ഒരു 10-20 കൊല്ലം മുമ്പ് സിറാജുൽ ഹുദ തുടങ്ങിയ കാലത്ത് ഞാൻ അവിടെ ഒരു ചെറിയ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ, അന്ന് ബിൽഡിങ്ങുകളായിട്ടില്ല, പള്ളിയായിട്ടില്ല, ഒന്നും ആയിട്ടില്ല, ഒരു ചെറിയ വീടുണ്ട്. ആ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ ഒരു സാധു മനുഷ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ ചിന്തിക്കാനാണ് ഞാനിത് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾക്ക് എന്നെ അറിയാമോ? എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. എനിക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഓതിപ്പടിച്ച പുല്ലൂക്കരയിലാണ് ഞാൻ. എന്നിട്ട് പേര് പറഞ്ഞു തന്നപ്പോ അതാ എനിക്ക് അദ്ദേഹത്തെ ഓർമ്മ വന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഗൃഹപ്രവേശനത്തിന് പോയിട്ടുണ്ട് എന്റെ ഉസ്താദിന്റെ കൂടെ. സുബ്ഹാനല്ലാഹ്, അന്ന് അത്രയും പ്രൗഢിയുള്ളൊരു വീട് ആ രാജ്യത്തില്ല, നാട്ടിലില്ല. സുബ്ഹാനല്ലാഹ്, വലിയ വീടാണ്. ഞങ്ങളന്ന് ചെന്ന് അവിടുന്ന് ദുആ ചെയ്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന്റെ കാറിൽ ഒരു ദിവസം ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വീട്ടിലേക്ക് പോയതും എനിക്ക് ഓർമ്മയുണ്ട്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹവുമായി എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളറിയോ, എന്റെ വീട് ഞാൻ വിറ്റുപോയി, എനിക്കൊരുപാട് വാഹനമുണ്ടായിരുന്നു, ബസ്സുണ്ടായിരുന്നു, വിറ്റുപോയി, എനിക്ക് ഖത്തറിൽ വലിയ ബിസിനസ് ഉണ്ടായിരുന്നു, എല്ലാ ബിസിനസ്സും പോയി. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ അങ്ങകലെ ഒരു സ്ഥലത്ത് താമസിക്കുകയായിരുന്നു ഭാര്യ മക്കളോടുകൂടെ. ഇപ്പോൾ ആ ഭാര്യയും മക്കളും കുറ്റിയാടി ടൗണിൽ നിൽക്കുന്നുണ്ട്. എന്റെ വീട്ടിലുള്ള അതാ കട്ടിലും ചെറിയ കട്ടിലും അതുപോലെ തുടങ്ങിയിട്ടുള്ള വസ്തുക്കളും പായയും പുതപ്പുമൊക്കെ അതാ ഒരു വണ്ടിയിലുണ്ട്. തൽക്കാലം അതൊന്ന് എനിക്ക് ഇറക്കി വെക്കാൻ നിങ്ങളൊരു സ്ഥലം സൗകര്യം ചെയ്യുമോ? ഞാനിത് കേട്ടപ്പോൾ അന്താളിച്ചു പോയി. ഞാനിങ്ങനെ ചോദിച്ചു, എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? സുബ്ഹാനല്ലാഹ്, പലതിനും പല നിമിത്തമുണ്ടാകുമല്ലോ. സുബ്ഹാനല്ലാഹ്, ഞാൻ അദ്ദേഹത്തിന് തൽക്കാലം ഒരു സൗകര്യം ചെയ്ത് കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരുണ്ടെന്ന് അന്വേഷിച്ചു, ഉമ്മയുണ്ടെന്നറിഞ്ഞു. ഞാൻ ഉമ്മയുടെ സമീപത്തൊരാളെ പറഞ്ഞയച്ചു. എന്താണ്? സുബ്ഹാനല്ലാഹ്, നല്ല പ്രൗഢിയുള്ള വീട്ടില് താമസിക്കുമ്പോ ഉമ്മാനോട് എന്തോ അതബ് കേട് പറഞ്ഞു പോയി. ഉമ്മാമ ചെറിയ കുട്ടിയെ നിലത്ത് വെച്ചപ്പോൾ ഉമ്മാമയോടൊരൽപ്പം കസർത്ത് സംസാരിച്ചു പോയി. ഉമ്മ ആ വീട്ടിന്റെ മുറ്റത്തോ മറ്റോ തുപ്പിപ്പോയപ്പോൾ അതിനെ വല്ലാത്ത ഗൗരവത്തിൽ ചോദിച്ചു പോയി. ഇങ്ങനെ ഒരു സംഭവം നടന്നുവെന്ന് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ എന്റെ ഒരു സ്നേഹിതനെ ഉമ്മാന്റെ സമീപത്തേക്ക് പറഞ്ഞയച്ചിട്ട് ഉമ്മാനോട് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. എന്റെ ചെറുപ്പക്കാരെ, ഉമ്മ ബാപ്പയുടെ പൊരുത്തം അതൊരു വലിയ കാര്യമാണ്.
ആണ് കേട്ടോ, വലിയ സംഗതിയാണ് കേട്ടോ. നമ്മൾ എത്ര വലിയ ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും പണ്ഡിതനായാലും എത്ര വലിയ പണക്കാരനായാലും എത്ര വലിയ അധികാരിയായാലും ഉമ്മ ബാപ്പമാരെ വല്ലാതെ പരിഗണിക്കണം കേട്ടോ. അവരെ പൊരുത്തം വേണം കേട്ടോ. അത് ദുന്യാവിലേക്കും ആഖിറത്തിലേക്കും വലിയ സമ്പാദ്യമാണ്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. ദുന്യാവ് മുഴുവൻ പാഠമാണ്. നിനക്ക് ദുന്യാവ് മതി പാഠത്തിന്. ഇനി മോനെ വൈൻ തലബ് താനീസൻ, നിനക്ക് നിന്റെ സമയം ആ സമയം സന്തോഷത്തോടെ കഴിഞ്ഞു കിട്ടലാണ് ആവശ്യമെങ്കിൽ നിനക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഹസ്ബുക്കൽ ഖുർആൻ, കിട്ടുന്ന സമയം നീ ഖുർആൻ ഓതിക്കോ. ഖുർആൻ നിന്റെ സമയം സന്തോഷത്തോടെ നീങ്ങാനുള്ള വസ്തുവാണ്. ഖുർആൻ പാരായണം ചെയ്തോ, അർത്ഥമറിഞ്ഞാലും ഇല്ലെങ്കിലും പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഉമർ മൗലവിയുടെ ഒരു പുസ്തകം വായിച്ചു, ഫാത്തിഹയുടെ തീരത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകം. അതിൽ കുറെ വിവരക്കേട് പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു, അർത്ഥമറിയാതെ ഖുർആനോദി ആ ജൂതന്മാരെ ഏർപ്പാടാണ്. ഇന്നാലില്ലാഹി വഇന്നഇലൈഹി റാജിഊൻ. എത്ര മുസ്ലിമീങ്ങളെ ഖുർആനോത്താണ് അദ്ദേഹം മുടക്കുന്നത്. അർത്ഥമറിയാതെ ഖുർആനോദിയാൽ അത് ജൂതന്മാരുടെ സ്വഭാവമാണ് പോൽ. മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മൗലവിയുടെയും പ്രസംഗങ്ങളോ എഴുത്തുകളോ കണ്ട് നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് അകന്നു പോകല്ലേ. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണത്തിന് പറഞ്ഞു തന്നെ, അലിഫ് ലാം മീം, അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഹർഫിന് പത്തരട്ടി പ്രതിഫലമുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞത്. ചോദിക്കട്ടെ, അലിഫ് ലാം മീം എന്നതിന്റെ അർത്ഥം മൗലവിക്കറിയാമോ? അർത്ഥമറിഞ്ഞാലേ ഖുർആൻ ഓതിയാൽ ഫലം കിട്ടൂന്ന് പറഞ്ഞാൽ ഖുർആനിൽ അർത്ഥം അറിയാൻ കഴിയാത്ത എത്ര വചനങ്ങളുണ്ട്. അതിന്റെ പുറമേ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, മരുന്നിന്റെ ഫലങ്ങൾ എന്താണെന്നറിയാതെ തന്നെ മരുന്ന് കുടിച്ചാൽ മരുന്ന് കൊണ്ട് ഫലം കിട്ടൂലേ? അല്ല, രോഗി ഇത് ഈ മരുന്നിൽ അകപ്പെട്ട സാധനങ്ങൾ ഇന്നതൊക്കെയാണെന്ന് അറിഞ്ഞിട്ടാണ് കുടിക്കുന്നതെങ്കിൽ നമ്മക്കൊക്കെ വല്ലപ്പോഴും മരുന്ന് കുടിക്കാൻ കഴിയോ? നമ്മളൊക്കെ ഡോക്ടറായിട്ട് മരുന്ന് കുടിക്കേണ്ടി വരൂല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഖുർആൻ അത് ശിഫയാണെന്നല്ലേ ഖുർആൻ തന്നെ പറഞ്ഞത്. അതിന്റെ ശിഫാ, അതിന്റെ അർത്ഥം അറിയില്ലെങ്കിലും ലഭ്യമാണ്. അർത്ഥമറിഞ്ഞാൽ കൂടുതൽ പുണ്യമുണ്ടെന്നത് ശരിയാണ്. പക്ഷേ അർത്ഥമറിയില്ലെങ്കിൽ ഖുർആൻ ഓതിയാൽ ജൂതന്മാരേർപ്പാടാണെന്നും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പഠിപ്പിച്ചത് മുസ്ലിമീങ്ങളെ വഞ്ചിക്കലാണ്. ഹാത്തമുൽ സംവൃതി അല്ലാഹു ഉപദേശം നൽകുന്നു, നീ ഖുർആൻ നിനക്ക് മതി. എനിവൈൻ തലബ് തസുഗലൻ, നിനക്കൊരു തൊഴിലാണോ നീ തേടുന്നതെങ്കിൽ പറയട്ടെ, ഫഹസ്ബുക്കൽ ഇബാദാ, നിനക്ക് ഇബാദത്ത് മതി. നീ ഒരു തൊഴിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിന്നെ അല്ലാഹു തആല ഏത് തൊഴിലിന് വേണ്ടിയാണ്, ഏത് ഡ്യൂട്ടിക്ക് വേണ്ടിയാണ് പടച്ചുവിട്ടത്? അത് ഇബാദത്തിനല്ലേ. അതുകൊണ്ട് തന്നെ നീ പഠിക്കാൻ പോകുന്ന സമയത്ത് പഠിച്ച് വളർന്ന് എനിക്കൊരു ഡോക്ടറായി ജനങ്ങൾക്ക് സേവനം ചെയ്യണം, പഠിച്ച് വളർന്നൊരു വക്കീലായി എനിക്ക് സേവനം ചെയ്യണം, പഠിച്ച് വളർന്നൊരു എഞ്ചിനീയറായി എനിക്ക് സേവനം ചെയ്യണം, പഠിച്ച് വളർന്നൊരു പണ്ഡിതനായി എനിക്ക് സേവനം ചെയ്യണം, അങ്ങനെ ജനങ്ങൾക്ക് സേവനം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ അതിൻ്റെ പുറമേ എൻ്റെ ഭാര്യ മക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കണം, എൻ്റെ ദീനിൻ്റെ പ്രവർത്തനങ്ങൾ സഹായിക്കണം, എൻ്റെ ഉമ്മവാപ്പയെ സംരക്ഷിക്കണം, അതിനുവേണ്ടി ഞാൻ തൊഴിലെടുക്കണം, അതിനുവേണ്ടി ഞാൻ ബിസിനസ് നടത്തണം, ഇങ്ങനെ നല്ല നീയത്തോടുകൂടി ഏത് പ്രവർത്തനങ്ങളും പടച്ചറബിനെ പുണ്യകർമ്മമാക്കി മാറ്റാൻ കഴിയുമല്ലോ. അതിന്റെ പുറമെ നിനക്ക് കിട്ടുന്ന സമയം നീ ഇബാദത്തിന് വേണ്ടി ചെലവഴിക്കൂ. നിനക്ക് അല്ല തന്ന ഡ്യൂട്ടി ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ നീ തൊഴിലാണോ ഉദ്ദേശിക്കുന്നത്, നിനക്ക് ഇബാദത്ത് മതി.
ഓ സുഹൃത്തുക്കളെ, വഅലാണോ ഉദ്ദേശം? എന്നാൽ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. എന്റെ ചെറുപ്പക്കാർക്ക് എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ മജ്‌ലിസിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. ഞാൻ പറഞ്ഞു വന്നത് വഅദ് നീട്ടിപ്പറയേണ്ടതില്ല. വഅദാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ പ്രായമുള്ളവരൊക്കെ അടിരുന്നോളി, മൂപ്പറ തുണിക്കണ്ട, അടിരുന്നോളി. ഓ സഹോദരന്മാരെ, വൈൻ തലബത്ത വഅദൻ, ഉദ്ദേശം വഅദാണെങ്കിൽ ഹാത്തമുല്ല സംറദി അല്ലാഹുന പറയാണ് അതിന് മണിക്കൂറുകളോളം അതാ മുസിരാര് ശബ്ദിക്കേണ്ടതില്ല. ശബ്ദിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം, വഅദിന് വേണ്ടി നമുക്ക് എന്ത് മതി? ഫഹസ്ബുക മൗതുൽ അഖ്റാൻ, നിന്റെ കാലക്കാരായ പലരും മരിച്ചുപോയില്ലേ? ആ മരണം നിന്റെ ഹൃദയത്തിൽ തട്ടുന്ന ഉപദേശമല്ലേ? ഞാനും മരിക്കുന്നവനല്ലേ? സമയം അറിയൂലല്ലോ, ദിവസം അറിയൂലല്ലോ, എവിടെ നിന്നാണെന്ന് അറിയില്ലല്ലോ. പഠിക്കാൻ വയതിന് മരണം പോരേ. ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ നിന്ന് അന്വേഷിച്ചു, നമ്മുടെ പ്രിയപ്പെട്ട ഹുസൈനാജിയുടെ മകൻ മരണപ്പെട്ടല്ലോ. അള്ളാഹുവേ, ആ കുട്ടിയെ നീ സുഹദാക്കളിൽ പെടുത്തനേ അള്ളാഹ്. എന്നോട് അവിടുന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ നഗരം എന്ന് പറഞ്ഞു. ജാഫർ സാദിഖ്, അള്ളാഹുവേ, മഹാനായ ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ആ പ്രിയപ്പെട്ട ജാഫർ സാദിഖിനെയും ഞങ്ങളുടെ മരിച്ചുപോയ മുഴുവൻ മുഅ്മിനീകൾ മുഅ്മിനാത്തുകളെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. 18 ജുസ്ഓളം സിറാജുൽ ഹുദയിൽ വെച്ച് ഹിഫ്ദ് പഠിച്ച ശേഷം പിന്നെയും പഠിച്ച ആ ചെറുപ്പക്കാരൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അതുപോലെ എത്ര ആളുകൾ, ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് നിങ്ങൾക്കറിയാം, ഷുഐബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കണ്ണൂർ ജില്ലയിൽ കൊല്ലപ്പെട്ടുപോയി. നമ്മുടെ സജീവ പ്രവർത്തകനായിരുന്നു. അതുപോലെ കൊല്ലുന്നവർക്ക് യാതൊരു ലെവലും ഇല്ലല്ലോ. പാലക്കാട് ജില്ലയിൽ നമ്മുടെ രണ്ട് സജീവ പ്രവർത്തകന്മാരെ കൊല്ലപ്പെട്ടു. കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ഒരു പ്രവർത്തകനെ കൊല്ലപ്പെട്ടു. അതുപോലെ പല സ്ഥലത്തും കൊല്ലപ്പെട്ടു. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമുക്ക് ഇതൊരു നിയമത്തുണ്ട്, നമ്മളൊരാളെയും കൊല്ലാറില്ല. സുന്നത്തു ജമാഅത്തിന്റെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന സംഘടനാ പ്രവർത്തകരോ നേതാക്കളോ ഒരാളെയും കൊല്ലാറില്ല. അങ്ങനെ കൊല്ലുന്നതിനോട് നമുക്ക് യോജിപ്പും ഇല്ല. അതേസമയത്ത് കൊലയാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് നമ്മൾ പറയും, അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കും. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ എന്തെല്ലാം മരണങ്ങളാണ്. ആക്സിഡന്റിൽ മരിച്ചവരുണ്ട്, വെള്ളത്തിൽ വീട് മരിച്ചവരുണ്ട്, അതേ കുഴഞ്ഞു വീട് മരിച്ചവരുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാനൊരു രണ്ടാഴ്ച മുമ്പ് മഹാനായ സുൽത്താനുൽ മൗസ്താദ് അവരുകളും ഞാനും കാസർഗോഡ് ജില്ലയിലൊരു വീട്ടിൽ പോയി. രണ്ട് സ്ത്രീകളും ഒരു ചെറിയ കുട്ടിയും സുബ്ഹാനല്ലാഹ് റെയിലിന്റെ മേലെ മുറിച്ചു കിടക്കുന്ന സമയത്ത് വണ്ടി തട്ടി മരിച്ചുപോയി. ജേഷ്ഠത്തിയും അനുജത്തിയും ഒരു കുട്ടിയുമാണ് മരിച്ചത്. വാഹുവേദി സുഹതാക്കളിൽ പെടുത്തണേ. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, യുവാക്കളെ, കാരണവന്മാരെ, മരണത്തിന്റെ ഡേറ്റ് അറിയൂല. പ്രസംഗിക്കുന്ന എനിക്ക് ഗ്യാരണ്ടി ഇല്ല. ഈ മൈക്ക് സെറ്റിന് ഒരു പക്ഷേ ഗ്യാരണ്ടി ഉണ്ടാകും. പക്ഷേ ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ടവന് ഗ്യാരണ്ടി ഇല്ല. മരണം മതി നമുക്ക് വഅദായി, മരണം മതി. ഹാത്തമുല്ല സമ്മതങ്ങൾ പറയാണ്, ഇനി മോനെ വൈലം യക്ഫിക മാ ദകർതുലക, ഞാൻ ഈ പറഞ്ഞതൊന്നും നിന്റെ തലയിൽ കയറുന്നില്ലെങ്കിൽ, നിനക്കതൊന്നും മതിയാകുന്നില്ലെങ്കിൽ, ഫഹസ്ബുക ജഹന്നം, നിനക്ക് ജഹന്നം മതി. വലഖദ് ദറൈനാ ലി ജഹന്നം, ജഹന്നമിനു വേണ്ടി
നമ്മൾ പടച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞില്ലേ ഒരു വിഭാഗത്തെ ആരാണത്? അതേ നോക്കി പഠിക്കേണ്ടത് നോക്കി പഠിക്കുന്നില്ല, കേട്ട് പഠിക്കേണ്ടത് കേട്ട് പഠിക്കുന്നില്ല, ചിന്തിച്ചു പഠിക്കേണ്ടത് ചിന്തിച്ചു പഠിക്കുന്നില്ല, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കുന്നില്ല, അവന്റെ ഹബീബിനെ അനുസരിക്കുന്നില്ല. ശൈത്താൻ നൽകുന്ന പ്രബോധനങ്ങൾ അംഗീകരിച്ച് അതേ ശരീരത്തിന്റെ തടീച്ചക്ക് വഴിപ്പെട്ട് അതേ അവിശ്വാസവും തോന്നിവാസവുമായി ജീവിക്കുന്നവൻ, അവനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞില്ലേ അവന് വേണ്ടി ജഹന്നം ഒരുക്കി വെച്ചിരിക്കുന്നു? നീ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഫഹസ്ബുക ജഹന്നം, നിനക്ക് ജഹന്നം മതി. ഹാത്തമുല്ല സംവൃതി അല്ലാഹു അലിയോട് ഞാനൊരു യാത്ര പോകുന്നു എന്ന് പറഞ്ഞ് നസീഹത്തിന് ആവശ്യപ്പെട്ട വ്യക്തിക്ക് കൊടുത്ത ഉപദേശം, സുഹൃത്തുക്കളെ നല്ലവേന്ന് പറയാൻ ഈ പാവപ്പെട്ടവൻ അർഹതയില്ലല്ലോ, നിങ്ങളൊക്കെ എനിക്ക് വേന്ന് പറഞ്ഞു തരേണ്ടവരാണ്. ഞാൻ ആ മഹാൻ പറഞ്ഞ ഉപദേശം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി എന്റെ വാക്ക് നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനെ, ഞങ്ങളെ ഈ സദസ്സിൽ ദുആ ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ നിന്റെ കാരുണ്യം ലഭിക്കാൻ വേണ്ടി, നീ കബൂൽ ചെയ്യാൻ വേണ്ടി നിന്റെ ദീനിനെ സഹായിച്ച ധാരാളം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട്. സഹായം എഴുതി കൊടുക്കുന്നവരുണ്ട്, വാഗ്ദത്തം ചെയ്യുന്നവരുണ്ട്, ചെയ്തവരുണ്ട്, കൊടുത്തവരുണ്ട്. റബ്ബേ ഞാൻ വന്നപ്പോൾ സങ്കടത്തോടെ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളെ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ ഞാൻ കോഴിക്കോട് നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ഇവിടേക്ക് ഇറങ്ങുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം പറഞ്ഞ് ആശുപത്രിയിലുള്ള രോഗിക്ക് വേണ്ടി മുഹമ്മദ് കുഞ്ഞ് സഖാഫി ഏൽപ്പിച്ച നേർച്ച ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പലരും നേർച്ചകളും സദഖകളും തന്നവരുണ്ട്. ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് കുറ്റിയാടിയിൽ വന്ന് നേർച്ചകൾ ഏൽപ്പിച്ചവരുണ്ട്. ആരുടെ കൽബിൽ എന്തുദ്ദേശിച്ചോ കൊടുക്കാൻ കഴിവുള്ള രാജാവായ ദീ അവരുടെയും ഞങ്ങളുടെയും എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറന്നു തരണേ അല്ലാ, ഷെറുകളൊക്കെ നീക്കിത്തരണേ അല്ലാ, രോഗങ്ങൾ സുഖപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഈ സദസ്സും ഈ അടുത്ത് മരണപ്പെട്ടുപോയ വലനല്ലൂർ അലി ഉസ്താദ് അടക്കം, ഈ അടുത്ത് കൊല്ലപ്പെട്ടുപോയ ശുഐബ് അടക്കം, നബിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളും.